വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നാല് വെറൈറ്റി സോഡ ഡ്രിങ്കാണ്. ആദ്യത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോരു സോഡയാണ്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഐസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില കട്ട് ചെയ്താണ്. പിന്നീട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി, പിന്നീട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള സോഡ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. അപ്പം നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഡ്രിങ്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന കുക്കുംബറും അതുപോലെ മിൻറ്റും കൂടി നമ്മൾ അടിച്ച് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഐസ് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഷുഗർ സിറപ്പ് മധുരത്തിന് കണക്കാക്കി ഒഴിച്ചു കൊടുക്കാം. പിന്നീട് രണ്ട് പുതിന ഇല, കുക്കുംബറിൻ്റെ പീസാണ്. ഒരു ലൈമിൻ്റെ പീസ്, ഇഞ്ചി ചതച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്കുംബറും അതുപോലെ മിൻറ്റും അടിച്ച് ജ്യൂസാക്കിയത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നമുക്കിനി മൂന്നാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇഞ്ചി പേസ്റ്റ് ആക്കിയത്, ഒരു ലൈം കട്ട് ചെയ്തത്, പുതിന, പച്ചമുളക് നമ്മൾ കട്ട് ചെയ്താണ്, നാലാക്കി കട്ട് ചെയ്താണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സോഡ ചേർക്കാം. നമുക്ക് നാലാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാം. ഗ്ലാസ്സിലേക്ക് ഐസ് ഇട്ട് കൊടുക്കാം. ലൈമിൻ്റെ പീസ്, മിൻറ്റ്, കുറച്ച് ഇഞ്ചി ചതച്ചത്, ലൈം ജ്യൂസ്, ഷുഗർ സിറപ്പാണ്. ഇതിലേക്ക് നമുക്ക് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തയ്യാറാക്കിയ ഇത് ഗ്രേപ്പ് സിറപ്പാണ്.
അപ്പോൾ നമ്മുടെ ആ നാല് ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ആദ്യത്തെ മോരു സോഡയാണ്. അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഡ്രിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കുംബർ മിൻറ്റ് സോഡയാണ്. അതും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചില്ലി ചേർത്ത ലൈം സോഡയാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ്. ഇതുപോലെ നമ്മുടെ നാലാമത്തെ ഡ്രിങ്ക് ആയിട്ടുള്ള ലൈം ഗ്രേപ്പ് സോഡ. ലൈമിൻ്റെ നമ്മൾ സിറപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൈമിൻ്റെ സിറപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ഡ്രിങ്ക് ആണ്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്തരത്തിൽ ഒരു ലൈം ജ്യൂസ് ചെറുതായിട്ട് ഒരു സിറപ്പ് എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു കളർ വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു ഡ്രിങ്കിന് ഒരു പ്രത്യേക കാണാനൊരു ഭംഗിയാണ്. അതുപോലെ കസ്റ്റമർ ചേർത്തുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും. ഇതാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള നാല് ഡ്രിങ്കുകൾ.